എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം എന്നെ ഒന്ന് കടാക്ഷിക്കണമേ എന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ കടാക്ഷം നമ്മുടെ മേൽ വരുന്നത് എന്നുള്ളതാണ്. 138 സങ്കീർത്തനത്തിന്റെ 6 വാക്യം, യഹോവ ഉന്നതനെങ്കിലും താഴ്മ ഉള്ളവരെ കടാക്ഷിക്കും. എനിക്ക് ഈ വചനം നിങ്ങളോട് പറയുമ്പം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നൊരു കാര്യം, ചില വിഷയത്തിൽ ദൈവത്തിന്റെ കടാക്ഷം നിങ്ങൾ അനുഭവിക്കാൻ പോവാം. വർഷങ്ങളായി ദൈവം ഒന്ന് കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച എലിസബത്ത് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് അവൾ കർത്താവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. എലിസബത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? സഖരിയാവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? എന്നാൽ 1000 ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടായി. നാട് മുഴുവൻ അവരെ നിന്ദിച്ചു, വിശ്വാസ സമൂഹം മുഴുവൻ അവരെ പഴിച്ചു. പക്ഷേ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം അവരെ കടാക്ഷിച്ചത്. ഞാനൊരു വാക്യം വായിച്ചു കൽപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:25 വാക്യം, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവൾ 5 ഒളിച്ചു പറഞ്ഞു. അവൾ പറയുകയാണ്, മനുഷ്യരുടെ ഇടയിൽ ഞാൻ സഹിച്ച നിന്ദ എന്റെ കർത്താവ് മാറ്റിത്തന്നു, എന്റെ ദൈവം എന്നെ കടാക്ഷിച്ചു. ഇനി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി നാൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും ഇനി എങ്ങനെ ആ വിഷയത്തിനൊരു വിടുതൽ കിട്ടുമെന്ന് ഭാരപ്പെടുന്ന നിന്നോട് ദൈവം നിന്റെ തോളിൽ തട്ടി സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ കടാക്ഷിക്കും, ജനത്തിനിടയിൽ നീ സഹിച്ച നിന്ന മാറാൻ പോവാ. ഏതു വിഷയത്തിൽ നിന്നെ നിന്ദിച്ചോ, ഏതു വിഷയത്തിൽ നിന്നെയോ ഓർത്ത് മാറിയിരുന്ന് ചിരിച്ചോ, ആ വിഷയത്തിൽ തന്നെ നിന്റെ കയ്യിൽ ദൈവത്തിന്റെ കടാക്ഷത്താൽ ഒരു മറുപടി വരാൻ പോവുകയാണ്. നമുക്ക് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറ, കർത്താവേ എന്നെ ഒന്ന് കടാക്ഷിക്കണേ. കണ്ണുകളെ അടക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ചില വിഷയത്തിനകത്ത് കർത്താവേ എന്നെ ഒന്ന് കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെന്നോട് ചേർന്ന് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ ഒന്ന് കടാക്ഷിക്കണമേ. അവരുടെ രോഗം സൗഖ്യമാകട്ടെ, അവരുടെ പ്രതിബന്ധങ്ങൾ മാറട്ടെ, അവരുടെ തടസ്സങ്ങൾ മാറട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിശ്ചയമായും ദൈവം നിന്നെ കടാക്ഷിക്കും. ഗോഡ് ബ്ലെസ് യു.